എല്ലാവരും ആ പ്രിവ്യൂവിന് എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിൽ ഒരാളെ ഇങ്ങോട്ട് വിളിക്കാം, സ്ക്രീനിൽ വരും. ഓക്കെ, കേരള ക്രൈംസിനെ പറ്റി പറയുമ്പോൾ ഞാൻ ആദ്യം എന്നെ വിളിച്ച് ഇതുപോലെ പറയുന്നേടാ ഇതുപോലൊരു ക്യാരക്ടർ ഉണ്ട്, അത് നീ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള ഒരു രീതിയാണ് എന്നോട് സംസാരിക്കുന്നത്. നീ ഒന്ന് കേട്ട് നോക്കുക എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം നമുക്ക് അവരൊക്കെ ആയതുകൊണ്ട് തന്നെ കോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആൻസർ യെസ് ആണ്. പക്ഷേ ഈ ഇപ്പം ഞാൻ ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു ക്യാരക്ടറാണ് ഈ ശരത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു സ്ക്രീൻ ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു ഓഡിഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അഹമ്മദക്ക് ഇത് അഹമ്മദക്ക് ഇത് ഞാൻ ഓക്കെ ആണ് അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്താൽ നന്നായിരിക്കുമെന്ന് അഹമ്മദക്ക് തോന്നാനുള്ള ഒരു ഇൻട്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം അത് എങ്ങനെ വന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഭയങ്കര ബുദ്ധിമാനെ, കാരണം ഞാൻ അവരെ പൊക്കി അടിക്കുമല്ലോ. ഇത് ഹരിശങ്കർ എന്നാ പേര്. എൻ്റെ ജൂണിൽ മറ്റേ അസുര ഗ്യാങ്ങിനകത്ത് ഒരാളാണ് ഇവനെ ഞാൻ ചൂസ് ചെയ്യാനുള്ള മെയിൻ. ജൂണിലും അതെ, 140 പേരെ പിള്ളേരെ ഓഡീഷൻ ചെയ്തതിൽ ഏറ്റവും നമ്പർ വൺ, ഏറ്റവും അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത ആള് ഹരിയാണ്. എൻ്റെയൊക്കെ വിചാരം ജൂൺ കഴിഞ്ഞ് ഈ പിള്ളേരെല്ലാം ആക്ച്വലി ഹിറ്റാവും, പക്ഷെ ചിലർക്ക് പടം കിട്ടി ചിലർക്ക് പടം കിട്ടുന്നില്ല അങ്ങനത്തെ ഇതുണ്ടല്ലോ. അപ്പോൾ വന്നപ്പോൾ എനിക്ക് ആക്ച്വലി ഇവന് ഒരു സാധനം കൊടുക്കണം എന്നുണ്ടായിരുന്നു. അതിൽ ജൂണിൽ തന്നെ ഏറ്റവും നിരാശ ബാധിച്ച മുഖം അതെ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഈ ഇത് വന്നപ്പോൾ തന്നെ ആലോചിച്ചു, കാരണം അവൻ ഭയങ്കര ടാലൻറ്റഡാ. പിന്നെ അവനും അറിയാം, അവൻ നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഇപ്പം നിങ്ങൾ ഈ വെബ് സീരീസ് കണ്ട ഇതിൻ്റെ ഫസ്റ്റ് 2 എപ്പിസോഡ് പിക്കപ്പ് ചെയ്യുന്നത് ഇവൻ്റെ ആക്ടിങ് കാർ തുടങ്ങുന്ന ഹരിയെ വെച്ചിട്ടാണ്. സോ നിങ്ങൾക്കത് കണ്ടു കഴിയുമ്പം കുറച്ചുകൂടെ മനസ്സിലാവും ഭയങ്കര ടാലൻറ്റഡാണ് ആള്. സോ ടാലൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ചോദിച്ചല്ലാതെ വേറൊന്നും.